നമസ്കാരം. കേരളം മറ്റൊരു താലിബാൻ ആവുകയാണോ എന്ന് പലപ്പോഴും പലരും ഇങ്ങനെ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണമായിട്ടും അത് ഈ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കേരളത്തിൻ്റെ പോക്കെന്ന് തോന്നുന്നു. കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുന്നത് ഒരുപക്ഷെ സംഖ്യകൾക്ക് മാത്രമായിരിക്കാം. ഒരു സംഖ്യ ആയിക്കഴിഞ്ഞാൽ അവൻ ഏത് ജാതിയോ മതമോ എന്നത് വിഷയമല്ല, സംഖ്യയാണോ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ബി ജെ പിയോ അതുപോലുള്ള മറ്റ് സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവിയായോ ആയിരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അമ്പലത്തിൽ പോവാം, പള്ളിയിൽ പോവാം, അമ്പലത്തിനോ പള്ളിക്കോ വേണ്ടിയിട്ട് നേർച്ച കൊടുക്കാം, സംഭാവന കൊടുക്കാം. ആരും ഒന്നും പറയില്ല, ഒന്നും ചോദിക്കില്ല, ആരുടെ അനുവാദം വേണ്ട, ആരുടെ അഭിപ്രായവും ഒന്നും ആരായണ്ട, സ്വതന്ത്രമായിട്ട് ജീവിക്കാം, പ്രവർത്തിക്കാം. പക്ഷേ ഒരു ഇടതുപക്ഷക്കാരനോ അല്ലെങ്കിൽ വലതുപക്ഷക്കാരനോ കോൺഗ്രസ്സിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ അല്ലെങ്കിൽ മറ്റോ ഏതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളോ പോട്ടെ, ഒരു എം എൽ എയോ എം പി ഒ ആവട്ടെ, ഉദാഹരണത്തിന് രാമക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് ഫണ്ട് വരുവ് ഇങ്ങനെ ഇന്ത്യ മുഴുവൻ നടക്കുന്നുണ്ട്. അവർക്ക് ആ അമ്പലം നിർമ്മിക്കാൻ അവരുടെ കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തോടു കൂടി ഈ ഒരു ക്ഷേത്രം പണിയണമെന്നുള്ള ആ ആഗ്രഹത്തിൻ്റെ പുറത്ത്, ആ ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ് അവർ ഇന്ത്യയിൽ മുഴുവൻ ഇങ്ങനെ പിരിവിനായിട്ട് പോകുന്നത്. അപ്പം നാനാ ജാതി മതസ്ഥർ ഇതിലേക്ക് വേണ്ടിയിട്ട് പിരിവ് നിൽക്കാറുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒരു യുവാവായ എം എൽ എ ആണ് പുരുഷനാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം നടക്കുന്നത്. അത് അങ്ങനെയല്ല എന്ന് ഇപ്പം ജനങ്ങൾ മലയാളികൾ കണ്ടു കഴിഞ്ഞു. എൽദോസ് കുന്നപ്പള്ളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ അടുക്ക് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടപ്പെട്ടവർ പിരിവുമായിട്ട് ചെന്നു, അദ്ദേഹം സന്തോഷപൂർവ്വം കൊടുത്തു. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ജനം കണ്ടതാണ്. പക്ഷേ അതിനുശേഷം വളരെ നാടകീയമായ രംഗങ്ങളാണ് നടന്നത്. ഏകദേശം താലിബാനിസം എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നത്. പെരുമ്പാവർ, നമുക്കെല്ലാവർക്കും അറിയാം പെരുമ്പാവർ എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, സുഡാപ്പി വൽക്കരണം അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവർ. സ്വാഭാവികമായിട്ടും പെരുമ്പാവൂർ കൂടെ ഉൾപ്പെട്ട ഒരു നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് ഈ എൽദോസ് കുന്നപ്പള്ളി. അപ്പം വോട്ട് ബാങ്കിനെ അദ്ദേഹം ഭയപ്പെട്ടേ മതിയാവും. ഈ സുഡാപ്പികളെല്ലാം കൂടെ കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു, അദ്ദേഹത്തിന് കൊരാവ ചെയ്യാൻ ഒരുങ്ങുന്നു. ആകെ ഒരു ചേക്കപ്പുക. പേടിച്ച് വിറച്ച എൽദോസ് കുന്നപ്പള്ളി എന്ന എം എൽ എ, യു ഡി എഫിൻ്റെ എം എൽ എ, എനിക്കിത് അറിയില്ലായിരുന്നു, ഇത് രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള പിരിവല്ലായിരുന്നു, വേറെന്തോ നേർച്ചയാണെന്നുള്ള രീതിയിലാണ് ഞാൻ പിരിവ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞു മാപ്പ് ചോദിച്ചുകൊണ്ട് വന്നു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ, ഒരു എം എൽ എയുടെ അവസ്ഥയാണിത്. ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ചു വിട്ട ഒരു എം എൽ എയുടെ ആ പേടിയും ഭയമൊക്കെ ഒന്ന് നോക്കിക്കേ. കുറച്ച് സുഡാപ്പികൾ ഇങ്ങോട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറത്ത് കുറേ ഒച്ചയൊക്കെ വെച്ചു, അദ്ദേഹത്തിന് എതിരെ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത തവണ എനിക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ആ പേടിയിലും ഭയത്തിലുമൊക്കെ ഒരു എം എൽ എ താങ്കൾ ചെയ്ത കാര്യം ആ ഒരു കാര്യത്തിനെ തള്ളിപ്പറയുകയും എനിക്കിത് അറിയില്ലായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് എത്ര ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് മലയാളികൾ കണ്ടതെന്ന് ഓർത്ത് നോക്കുക. ഇദ്ദേഹത്തിന് എന്ത് എഴുത്തുമായി അറിയില്ലേ? ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ഒരു പിരിവിന് വേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഇതിനു വേണ്ടി വരുമ്പോൾ അതെന്തിനാണെന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ അതറിയാനോ ഒരു എം എൽ എ ശ്രമിച്ചില്ലേ? ആദ്യം അത് സന്തോഷത്തോടെ കൊടുക്കുകയും കുറച്ച് പേർ, കുറച്ച് സുഡാപ്പികൾ, തീർച്ചയായിട്ടും താലിബാനിസ്റ്റുകളായ കുറച്ച് സുഡാപ്പികൾ അവരുടെ എതിർപ്പ് പേടിച്ചു, എനിക്കത് അറിയില്ലായിരുന്നെന്നും ഞാൻ അറിയാതെ കൊടുത്തതാണെന്നൊക്കെ ഒരു എം എൽ എക്ക് പറയേണ്ടി വന്നു എങ്കിൽ നമ്മളുടെ ഏത് ലോകത്താണ്, ഏത് രാജ്യത്താണ്, ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് തീർച്ചയായിട്ടും ചിന്തിക്കണം. നാളെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് സാമാന്യ ബോധമുള്ളവർ നിങ്ങൾ ചിന്തിക്കണം. നമുക്കറിയാം, നമ്മൾ പത്രത്തിലൂടെ എല്ലാം വായിച്ചതാണ്. കഴിഞ്ഞൊരു ദിവസം അള്ളാഹു പറഞ്ഞെന്ന് പറഞ്ഞാണ് സ്വന്തം മകനെ കഴുത്തറുത്തൊരു ഉമ്മ കൊന്നത്. അതിനെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു പ്രകടനം നടത്താനോ ഇതേപോലെ ഒരു എതിർപ്പൊക്കെ പറയാനോ ഈ കൂട്ടർ മുതിർന്നുവോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരാൾ ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷേ ഈ എൽദോസ് കുന്നപ്പള്ളി എന്നൊരാൾ ക്രിസ്ത്യൻ മതം വിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ സോമനസാലെ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് സംഭാവന കൊടുത്തു. ഇത് അറിഞ്ഞുകൊണ്ട് സുഡാപ്പികളാണ് എതിർപ്പുമായിട്ട് വന്നത്. അതിൽ പേടിച്ച് ഒരു എം എൽ എ മാപ്പും പറഞ്ഞിരിക്കുന്നു. നമ്മൾ ശരിക്കും ഭയക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഏത് നാട്ടിലാണ്, ഏത് രാജ്യത്താണ്, ഏത് സംസ്ഥാനത്താണ് ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തെ ഓർത്ത് ശരിക്കും ഭയക്കേണ്ടിയിരിക്കുന്നു. കാലം 2021 കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ഭരിക്കുന്നതായതുകൊണ്ടും മാത്രമാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന എം എൽ എക്ക് തൻ്റെ കൈ നഷ്ടപ്പെടാതിരുന്നത്.
എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരുന്നത്. മറിച്ചായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ സംഭാവന കൊടുത്ത അദ്ദേഹത്തിൻ്റെ കൈ ചിലപ്പം അവിടെ നിന്ന് നഷ്ടപ്പെട്ടേനെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി, നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനോ ഏത് മതവിശ്വാസിയോ ആയിക്കോട്ടെ, ഇവിടെ ചില ആളുകളുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി മാത്രമേ ഒരു MLA പോലും ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വരുന്നിടത്താണ് നമ്മുടെ ഗതികേട് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും നിങ്ങൾ കണ്ണ് തുറന്ന് കാണേണ്ടത്. ഇവിടെ സംഖ്യയായിട്ട് നിൽക്കുന്നവൻ മാത്രമേ ഈ കേരളത്തിൽ പൂർണ്ണമായ രീതിയിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുള്ളൂ. അവനിഷ്ടമുള്ള ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും പോവാം. അവൻ ക്രിസ്ത്യൻ വിശ്വാസിയോ അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസിയോ ആട്ടെ, അവൻ്റെ പള്ളികളിലും പോവാം. അവനെ ആരും വിലക്കില്ല. അവൻ ആർക്ക് വേണമെങ്കിലും സംഭാവന കൊടുക്കാം അല്ലെങ്കിൽ നേർച്ച കൊടുക്കാം. അവനോട് ആരും ഒന്നും ചോദിക്കില്ല, എന്തിനത് ചെയ്തു എന്ന് ചോദിക്കില്ല. തലയിൽ തുണിയിടാതെ, തലയിൽ അല്ലെങ്കിൽ മുണ്ടിടാതെ ഒരു ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന, നട്ടെല്ല് നിവർന്ന് തൻ്റെ അടുത്തോടെ പോകാൻ പറ്റുന്നത് സംഖ്യയ്ക്ക് മാത്രമാണ്. അതേപോലെ പള്ളിയിലും മറ്റ് ആരാധനാലയങ്ങളിലെല്ലാം കേരളത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഏക മനുഷ്യജീവി സംഖ്യകൾ മാത്രമാണ്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.